ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, നമ്മുടെ പല കുട്ടികളും നന്നായി പാടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ ശബ്ദം ഒരു സുഖമല്ലാതെ ആവണു, ശബ്ദത്തിന് പ്രശ്നങ്ങൾ എന്ന് പറയുന്നേക്കാം. എങ്ങനെയാണ് ഈ ശബ്ദം, നല്ല ശബ്ദം നിലനിർത്തുന്നത്? അതെ, ഈ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുന്ന പോലെ തന്നെ ശബ്ദ ശുചിത്വം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വോക്കൽ ഹൈജീൻ എന്ന് തന്നെ പറയുന്നത്. ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പാട്ടുകാർ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഇവരൊക്കെ അവരുടെ ശബ്ദം അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പാലിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് സ്വന്തം ശബ്ദം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ പാട്ടുകളും പാടാൻ പറ്റില്ല. വളരെ ഹൈ പിച്ചിലുള്ള പാട്ട് എല്ലാവർക്കും പാടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ശബ്ദം ഏതാണോ അത് നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മൾ അതിനെ ഒപ്റ്റിമം പിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിമം പിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കായി സൃഷ്ടിച്ച ആ ഫ്രീക്വൻസി, ആ പിച്ചിൽ നമ്മൾ എത്ര സംസാരിച്ചാലും എത്ര പാട്ട് പാടിയാലും ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ആ കറക്റ്റ് പിച്ച് റേഞ്ച് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അതിനായിട്ട് ആ പിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ആ അറിയാം, ആ ലക്ഷ്മണരേഖയ്ക്ക് ഉള്ളിൽ നിന്നുള്ള പാട്ടുകൾ പാടും മാത്രം പാടുക. അങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ ഒരു ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന കുട്ടികളായിരിക്കാം, പക്ഷേ പലപ്പോഴും അവർക്ക് സ്വന്തം ശബ്ദം ഏതാണ്, അല്ലെങ്കിൽ അവർക്ക് സൂട്ട് ചെയ്യുന്ന പാട്ട് ഏതാണ്, ഏത് പിച്ച് റേഞ്ച് ആണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. വളരെ സിമ്പിളായ രണ്ട് ടെക്നീക്ക് ഉണ്ട്. ഒന്ന്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും പാട്ടുകാർ ഒരു ചെവി അടച്ചു പിടിച്ച് പാട്ട് പാടുന്നു. ഇത് ശരിക്കും എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു എന്നുള്ള മട്ടിൽ പല കുട്ടികളും അത് കണ്ട് അനുകരിക്കുന്നു. പക്ഷേ എന്തൊരു യഥാർത്ഥ ശാസ്ത്രീയ വശം വരെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒരു ചെവി അടച്ച് പാട്ട് പാടുമ്പോൾ നമ്മുടെ ശബ്ദം തന്നെ നമ്മളെ ചെവിക്കകത്ത് മുഴങ്ങി കേൾക്കാം. ഓക്കെ, അങ്ങനെ പല പിച്ചിലും നമ്മൾ പാടി നോക്കുക. ഏത് പിച്ചിലാണ് ഏറ്റവും കൂടുതൽ ചെവിയിൽ ആ മുഴക്കം ഫീൽ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മുഴക്കം വരുന്നത്, അതാണ് നമ്മുടെ യഥാർത്ഥ ശബ്ദം. ആ ശബ്ദം ആദ്യം നമ്മൾ കുറച്ച് കാലം ബോധപൂർവ്വം ആ പിച്ചിലേക്ക് വരാനുള്ള ശ്രമം നടത്തണം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ ആ പിച്ച് റേഞ്ച് ചെന്ന് വീഴും. അപ്പോൾ കറക്റ്റ് കോളിന് ശേഷം തുടരാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, പറയൂ. ഹലോ സാറേ, എന്റെ എനിക്ക് സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്താൽ, ഇപ്പോ ഈ ഉള്ള സൗണ്ടിന് ചേഞ്ച് ചെയ്താൽ വലിയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതാ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്, നമ്മൾക്കായിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ആണ് പലരും ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശബ്ദം പരമാവധി അതിൻ്റെ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി നമ്മളെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ശബ്ദം മാറ്റുന്നത് ഒരു പരിഹാരമല്ല. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന് വളരെ സാധാരണ ശബ്ദമായിരിക്കും. പക്ഷേ അര മണിക്കൂറിൽ കൂടുതൽ മമ്മൂട്ടിയുടെയോ തിലകൻ്റെയോ അല്ലെങ്കിൽ അമരീഷ് പുരിയുടെയോ ശബ്ദം എടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾക്കായിട്ട് പറ്റുന്ന ഒരു ശബ്ദം മാക്സിമം അതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശബ്ദം മാറ്റാനുള്ള പരിശ്രമം ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പിച്ച് റേഞ്ചെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ വേറെ ശബ്ദം സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള അവസ്ഥയിലെത്തും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മുടെ ശബ്ദം അതിൻ്റെ അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഡോക്ടർ, പല പാട്ടുകാരും കണ്ടിട്ടുണ്ട് സാധാരണ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാടാൻ ശ്രമിക്കാറുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഈ പ്രശ്നം അവർക്കും വരാൻ സാധ്യത? അതെ അതെ, ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പാട്ട് പാടുന്ന ആളുകളെ സംബന്ധിച്ചോളം അദ്ദേഹം സംസാരിക്കുന്ന ശബ്ദവും പാട്ട് പാടുന്ന ശബ്ദവും ഒരേപോലെ ആയിരിക്കണം. ഒരേ ഫ്രീക്വൻസിയിലായിരിക്കും, ഒരേ പിച്ചിലായിരിക്കും സംസാരിക്കുന്നതും അതുപോലെ പാട്ട് പാടുന്നതും. അതൊരു ഒരു നിയമമാണ്. ആ അങ്ങനെ ആ നിയമം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പലപ്പോഴും ഒരു കള്ളത്തൊണ്ടാന്ന് നമ്മൾ പറയും, ഫോൾസെറ്റോ. ഇപ്പോൾ ചില വളരെ ഹൈ പിച്ച് എത്താൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ഈ കള്ളത്തൊണ്ട ഉപയോഗിച്ചിട്ട് ആ ഹൈ പിച്ചിലേക്ക് ഹിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ താൽക്കാലികമായിട്ടല്ലേ ചില അവസരങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ സ്ഥിരമായിട്ട് ആ ഒരു ടെക്നീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ശബ്ദം തിരിച്ച് പഴയതിനാക്കാൻ പറ്റാത്ത വിധം കേടായി പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, എന്താണ് വോക്കൽ ഹാബിലിറ്റേഷൻ? ഇപ്പോൾ ഒരു പുതിയൊരു കോൺസെപ്റ്റും, നേരത്തെ നമ്മളൊരു അസുഖം വന്നതിന് ശേഷം ചികിത്സ തുടങ്ങുകയാണ് പതിവ്, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പുനരധിവാസമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വോക്കൽ ഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഒരു 100 മീറ്റർ ഓട്ടക്കാരനെ ശ്രദ്ധിക്കുക. അദ്ദേഹം നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ 100 മീറ്റർ ഓടുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആദ്യം വന്ന് കുറച്ചതിന് വാം അപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. എക്സസൈസ് എല്ലാം ചെയ്ത് അദ്ദേഹം ആ ഒരു 100 മീറ്റർ ഓട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു കായിക മത്സരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ ഒരു പ്രാപ്തനാക്കുന്നു. ആ രീതിയിൽ തന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ശബ്ദത്തിൻ്റെ ഉപയോഗം കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ ചികിത്സാ രീതി ആണ് ഈ വോക്കൽ ഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വോയിസ് കോച്ച് എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു കുട്ടി വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്, ഈ കുട്ടി നമുക്ക് ഈ പാട്ട് പാടിക്കണമെന്നുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ കൊച്ചിൻ്റെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ശബ്ദത്തിന് അനുയോജ്യമായിട്ടുള്ളത് ഏത് സംഗീത രീതിയാണ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിൽ ശോഭിക്കാവുന്ന ശബ്ദ റേഞ്ചുണ്ട്, അല്ലെങ്കിൽ ലളിത സംഗീതം ശോഭിക്കാവുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കഥകളി സംഗീതം
ഈ സോപാന സംഗീതം ഓരോന്നിൻ്റെ റിക്വയർമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ ശബ്ദത്തിന് സാധ്യത ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ശബ്ദം ഉപയോഗിക്കുന്ന രീതിയിൽ ടെക്നിക്കിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശബ്ദത്തിന് വലിയ കേട് കൂടാതെ തന്നെ ആ ശബ്ദം നിലനിർത്താനും അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഈ രീതിയാണ് നമ്മൾ വോക്കൽ ഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വോയിസ് കോച്ചിങ് എന്ന് പറയാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. നമസ്കാരം, പറയൂ. ഡോക്ടർ, എന്റെ മോൾക്ക് 2 വയസ്സ്. ശരി. ഡിസംബറിൽ ഷീ ഹാഡ് എ ക്ലെഫ്റ്റ് പാലറ്റ് സർജറി. ഓക്കേ. അപ്പൊ ഈ കായ്ക കായ്ക അത് മോൾക്ക് വരില്ല. ശരി. വളരെ സക്സസ്ഫുൾ, വളരെ നല്ല ചോദ്യമാണ്. ഈ ക്ലഫ് പാലറ്റ് സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഹലോ. ഹലോ. ആ, സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എക്സസൈസ് എന്തെങ്കിലും പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല, അത് ഡോക്ടറിന്റെ അടുത്ത ആഴ്ച ഒരു വിസിറ്റും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബലം ആ പേശികൾ ക്ലഫ്റ്റ് പാലറ്റ് ആ പേശികൾക്ക് ബലം കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് വെച്ചാൽ ബ്ലോയിങ് എക്സസൈസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു 10 കാൻഡിൽ 10 മെഴുകരി ഒരുമിച്ച് കത്തിച്ച് വെക്കുക. എന്നിട്ട് കുട്ടിയെടുത്തത് ഊതിക്കെടുത്താൻ പറയുക. ഒറ്റ ശ്വാസം ശ്വാസം പരമാവധി ഉള്ളിലെടുത്ത് ഊതിക്കെടുത്താൻ പറയുക. ഒറ്റയടിക്ക് എത്ര കാൻഡിൽ അല്ലെങ്കിൽ എത്ര മെഴുകരി ഊതിക്കെടുത്താൻ പറ്റുമെന്ന് നോക്കുക. ഓരോ ദിവസവും അത് ആവർത്തിക്കുക. അങ്ങനെ നെഞ്ചിലെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മസിലിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചിൻ ടക്ക് എന്ന് പറയും, കഴുത്ത് നെഞ്ചിനോട് മുട്ടിക്കുക. ഇങ്ങനെ ഇത് കുറച്ച് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക. കിടക്കുമ്പോൾ തലേണ കുറച്ച് നേരം മാറ്റിവെച്ച് തല കുറച്ച് ഉയർത്തി താടി നെഞ്ചിനോട് ചേർത്ത് വെക്കുക. ആ പൊസിഷനിൽ തന്നെ പരമാവധി വയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ മസിൽ ഈ പേശിക്ക് ബലം കൂടും. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം, ഒന്ന് സംസാരിക്കുമ്പോൾ സ്പുടത കൃത്യമായിട്ട് വരും, പല വാക്കുകളും ഉച്ചരിക്കാനുള്ള നല്ല അത് ക്ലിയറാകും. മൂന്നാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ അത് മുകളിലേക്ക് അല്ലെങ്കിൽ മൂക്കിലേക്ക് തികട്ടി വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇതുപോലെ ചെറിയ നിസ്സാരമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് കൂടെ ഈ ചികിത്സയുടെ ഭാഗമാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും 2:30 കാണാം. നമസ്കാരം.